ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയൊരു ബീഫ് കറി, സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ബീഫ് കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരെ കൂടിയിട്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു അടിപൊളി ബീഫ് കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അതും സിമ്പിളായിട്ട് കുറച്ച് മസാലകൾ യൂസ് ചെയ്ത് മാത്രം നമ്മളൊരു കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപ്പ് പൊടിയിട്ടിട്ട് നമ്മൾ ബീഫ് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് പൊടിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഉപ്പ് കല്ലിട്ട് കഴുകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മളിപ്പോൾ ഇവിടെ ഉപ്പ് പൊടിയിട്ടിട്ടാണ് നമ്മൾ ബീഫ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 3-4 വട്ടം നമ്മൾ ബീഫ് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ ബീഫ് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് ബീഫ് എടുക്കണം. നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് നമ്മൾ ബീഫ് എടുക്കണം. അപ്പോൾ നമ്മൾ എത്ര പിഴിഞ്ഞാലും വെള്ളം പോകത്തില്ല. അപ്പോൾ നമ്മളൊരു ഈ ബീഫ് പിഴിഞ്ഞിട്ട് നമ്മളൊരു ഓട്ടപാത്രമില്ലേ, കഞ്ഞിയൊക്കെ ചോറൊക്കെ എടുത്തിരുന്ന പാത്രം, അതിലേക്ക് നമ്മൾ ഇട്ടിരിക്കുകയാണ് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പിഴിഞ്ഞിട്ടാണ് ഇട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബീഫ് വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിന് ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സവാള ചെറുതായിട്ട് നൈസ് കുറഞ്ഞ് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് തക്കാളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ തേങ്ങ ചെറിയ രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇറച്ചി മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഈ ബീഫ് വെക്കാൻ വേണ്ടിയിട്ട്. സിമ്പിൾ മസാലയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ എടുത്ത് മാറ്റണം. അങ്ങനെ നമ്മൾ തേങ്ങ അടിപൊളിയായിട്ട് വറുത്തോണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് തേങ്ങ നമ്മൾ വറുത്തോണ്ട് ഇരിക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ അതേ അടിപൊളിയായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കുണ്ടോ, ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്ത് എടുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. അതൊന്ന് ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അടിപൊളിയായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒരു ബ്രൗൺ കളറായി വരണം. അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ സവാളയും കൂടെ റെഡിയായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അടിപൊളിയായിട്ട് മിക്സാക്കി വന്നിട്ടുണ്ട്, വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടി, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മല്ലിപ്പൊടി, അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനാവശ്യമായിട്ടുള്ള നമ്മൾ എത്രയാണ് ബീഫ് എടുക്കുന്നത് അത്രയും അളവിലുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ ഇറച്ചി മസാല, മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട്
മീറ്റ് മസാലയും കൂടി ഇടണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. തീ നമ്മൾ ഇത് മസാല ഇടുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ടാണ് നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കേണ്ടത്. ഇതിപ്പോൾ അടുപ്പിലൊന്നും അല്ല കേട്ടോ വെക്കുന്നത്, ഇപ്പോൾ ഇത് ഇൻഡക്ഷൻ കുക്കറിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മസാല ഒന്ന് ചൂടാക്കി ചൂടായി വരുമ്പോഴത്തേക്കും ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന ബീഫ് നന്നായിട്ട് നമ്മൾ ഞെക്കി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ബീഫില്ലേ, അത് ഈ മസാലയ്ക്കകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ ബീഫിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന മസാല മൊത്തം പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതേ ചൂടിൽ തന്നെ കേട്ടോ, തീ ഓഫ് ചെയ്യരുത്. നമ്മൾ എടുത്ത് മസാല മാറ്റി തീ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കരുത്. നമ്മൾ അതേ ഇതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് മസാല നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ബീഫിലേക്ക്. നമ്മുടെ ബീഫ് പീസ് ഓരോ പീസിലും ആ മസാല അങ്ങോട്ട് ചേർന്ന് പിടിക്കണം. ഒന്ന് ചൂടാവുകയും വേണം കേട്ടോ ബീഫ്, അതങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ബീഫ് നന്നായിട്ട് മസാലയൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു കുക്കറിലേക്ക് നമ്മൾ ഇട്ടു. എന്നിട്ട് നമ്മൾ ആ ബീഫ് ഇളക്കിയ മസാല ഉണ്ടാക്കിയ പാത്രമില്ലേ, അതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു, ഈ കുക്കറിലേക്ക് ഒഴിച്ച്. എന്നിട്ട് നമ്മളിത് ഒരു രണ്ട് വിസിൽ ഇട്ടോ, രണ്ട് വിസിൽ വരെ നമ്മൾ വെക്കണം ഇത് ബീഫൊന്ന് വേകാൻ വേണ്ടിയിട്ട് രണ്ട് വിസിൽ. അപ്പോൾ നമ്മൾ കുക്കറിലേക്കാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്കതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ വറുത്ത് വെച്ച തേങ്ങയില്ലേ, തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കർ അടയ്ക്കണം. എന്നിട്ടൊരു രണ്ട് വിസിൽ, ഇപ്പോൾ രണ്ട് വിസിൽ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്, രണ്ട് വിസിലൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇത് നോക്കുമ്പോൾ കണ്ടോ, ഓ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. അപ്പോൾ ബീഫിന്ന് തന്നെ ഇറങ്ങി വന്നിരിക്കുന്ന വെള്ളം ആട്ടോ അത്. നമ്മളപ്പടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി നമ്മൾ ഉപ്പൊക്കെ ഇട്ട നമ്മൾ പക്ക കറക്റ്റ് ഉപ്പും മസാലയൊക്കെ കറക്റ്റായിരുന്നു. ഒരു കൂടുതലോ കുറവോ ഒന്നും ഉണ്ടായിട്ടില്ല, അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. മട്ടയിൽ ചോറും ബീഫ് കറിയും കൂടെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. ബീഫ് എന്നൊരു പീസ് കുറച്ച് ചോറ് ഇവിടെ എടുത്തിട്ട് കഴിക്കണം. ഒരു രക്ഷയില്ലാത്ത പൊളി സാധനമാണ്. സിമ്പിൾ, ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും സൈനിങ് ഔട്ട്.